എസ് എൻ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും രക്തനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. രാവിലെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന് ഉദ്ഘാടനം പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ നിർവഹിച്ചു. രക്തം എന്ന് പറഞ്ഞ സാധനത്തിന് പകരം വെച്ച മനുഷ്യ രക്തത്തിന് പകരം വെക്കാൻ വേറെ സാധനമില്ല, ശാസ്ത്രത്തെ കണ്ടുപിടിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും മനുഷ്യ രക്തത്തിന് പകരം വെക്കാൻ സാധന ശാസ്ത്രം, ഇന്ന് ആധുനിക ശാസ്ത്രം ഇത്ര വളരെ പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പകരം വെക്കാൻ ഒരു സാധന ശാസ്ത്രം കണ്ടുപിടിച്ചു. അവിടെയാണ് നമ്മുടെയൊക്കെ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ ആ മാനുഷികമായ വശങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രക്തദാനം, രക്തത്തിന് അമിതമായ ആവശ്യം കൂടി വരുന്ന എല്ലാ കേസുകളും അല്ലെ, നമ്മൾ സർജറിക്ക് വേണ്ടി വരുന്നു. ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്നത് ഒരു 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 സ്ത്രീ, ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ, ഇടപാടെന്നുള്ള സ്ത്രീയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് സംശയിക്കുന്ന കേസ് രക്താർബുദമെന്നാണ് സംശയിക്കുന്നത്. പ്രൊഫസർ എൻ കോമളകുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ബി ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ഹിന്ദുസ്ഥാൻ ലാക്ടേസ് ഫാമിലി പ്ലാനിംഗ് പ്രൊമോഷൻ ട്രസ്റ്റ് റീജിയണൽ മാനേജർ രാജേഷ് കുമാർ വിദ്യാർത്ഥികൾക്കായി ബ്ലഡ് ഡൊണേഷനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഈ സന്നദ്ധ രക്തദാനത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പലപ്പോഴും നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും രക്തത്തിന് ആവശ്യം വന്നിട്ട് നമ്മൾ നെട്ടോട്ടം ഓടിയ സമയം മാത്രമാണ്. അല്ലാത്ത സമയങ്ങളൊന്നും നമ്മൾ ഈ രക്തദാനത്തെ കുറിച്ച് ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ ആദ്യം ബില്ലിലേക്ക് വലിക്കുന്നത് അവരുടെ അമ്മമാരാണ്. ജില്ലാ കോർഡിനേറ്റർ കെ സന്തോഷ് കുമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ടീച്ചിംഗ് സ്റ്റാഫ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സൂപ്രണ്ട് പുഷ്പമോഹൻ, കോളേജ് യൂണിയൻ ചെയർമാൻ പി അരവിന്ദ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാൻസി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ.